വെൽക്കം ബാക്ക് ടു സൂപ്പർ മോം. ഇന്ന് നമ്മുടെ ചാനലിൽ മൈ ജ്വല്ലറി കളക്ഷൻ പാർട്ട് ടുവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ട് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ പാർട്ട് ടുവിൽ ഞാൻ എൻ്റെ ചെയിൻ അതുപോലെ തന്നെ റിംഗ് കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഇയറിംഗ് ക്രേസിയാണ്, ഭയങ്കര ക്രേസാണ് എനിക്ക്. പക്ഷേ അതുപോലെ ചെയിനിനോട്, അതായത് നെക്ലേസ്, മാല, അങ്ങനെയുള്ള ഫാൻസി ചെയിൻസിനോടൊന്നും എനിക്ക് അത്ര ക്രേസ് ഇല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മിക്ക ഇയറിംഗ്സും വന്നിട്ട് ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിലൂടെ വാങ്ങിയതാണെന്ന്. അപ്പോൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടിയ ചെയിൻസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്നും ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ല, അതായത് പേഴ്സണലി എനിക്ക് അത്ര ക്രേസ് ഉണ്ടായിട്ട് വാങ്ങിയതല്ല. ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ വന്നപ്പോൾ കുറച്ചധികം, ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് എന്താ പറയുക ചെയിൻ കളക്ഷൻസാണ്. പിന്നെ റിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റ്മെൻറ് റിങ്സ് ഉണ്ടല്ലോ, വലിയ ടൈപ്പ് റിങ്സ്, അങ്ങനത്തെ റിങ്സാണ്. അത് എനിക്ക് ഇയറിങ്സ് പോലെ തന്നെ ക്രേസ് ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതും ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ തൊട്ടുള്ള എൻ്റെ റിങ്സ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. പലതും കുറേ സ്റ്റോൺസൊക്കെ പോയി ഡാമേജായി. അപ്പോൾ അത് ഇതുപോലെ എൻ്റെ ഇയറിംഗ് പോലെ തന്നെ ഉള്ളൊരു ക്രേസാണ് ഈ നമ്മുടെ മോതിരങ്ങളും. അപ്പോൾ ആ ഒരു കളക്ഷൻ, അതും കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ട് വാങ്ങിയ മോതിരങ്ങളാണ്. അപ്പോൾ ആ ഒരു കുറച്ച് ചെയിൻ കളക്ഷൻസും അതുപോലെ റിംഗ് കളക്ഷൻസുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻ്റെ ചെയിൻ കളക്ഷൻസ് കാണാം. അപ്പോൾ ചെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിക്കതും ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം തന്നെ എനിക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടിയ ചെയിൻസാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിയ, അതായത് സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അല്ലാതെ കിട്ടിയ ആ ഒരു ചെയിൻ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ചെയിൻ. വളരെ തിന്നായിട്ടുള്ള ഒരു ചെയിനാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു ഇതാണ്, ഒരു എന്താ പറയുക ഒരു ഗോൾഡ് ഷെയ്ഡുള്ളതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിലൂടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഇവിടെ ഒരു എന്താ പറയുക ഒരു നീഡിൽ പോലെ ഉണ്ട്, ഇവിടെ റിങ് പോലെ ഉണ്ട്. നമ്മൾ അത് ഈ റിങ്ങിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇത് നമ്മുടെ മോഡേൺ വെയേഴ്സിനോടൊക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു റിങ്ങാണ്. ഇതേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വേണ്ട ഒരു നീഡിൽ പോലെ ഒരു ഇതുണ്ട്, അതിനെ ഈ റിങ്ങിലേക്ക് നമുക്ക് ഇതുപോലെ കോർത്തിട്ട് നമുക്ക് ഇതൊരു ചോക്കർ പോലെയും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ചോക്കർ പോലെയും താഴേക്ക് ഇങ്ങനെ ലെങ്തി ആയിട്ട് കിടക്കും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലെങ്തി ചെയിൻ പോലെ ഇടണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാവുന്ന ഒരു മോഡലാണ് ഇത്. ഞാൻ ആക്ച്വലി ഒരു 6-7 വർഷത്തിന് മുൻപ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്ക് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഞാൻ ചെയിൻ കളക്ഷനിൽ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയെന്ന് പറയുന്ന ഒരു ചെയിൻ ഇതാണ്. അപ്പോൾ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, എന്നാലും ഞാൻ പേഴ്സണലി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ല, ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ വന്ന ഐറ്റംസാണ്. അതെല്ലാം തന്നെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഐറ്റമാണ്. ഇനി അടുത്ത ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചോക്കർ ടൈപ്പ് നെക്ലസ് ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചോക്കർ ടൈപ്പാണ്, ഇങ്ങനെ നമ്മുടെ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പ് ഒരു ചെയിനാണ്, ചോക്കർ നെക്ലസ് ആണിത്. ഇതിൽ ഫുള്ള് സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്, നല്ല ഭംഗിയാണിത്. നമ്മൾ ഇത് ഞാൻ ആക്ച്വലി എൻ്റെ മോൾക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. ഞാനധികം ഇത് യൂസ് ചെയ്യാറില്ല. അവൾ ഈ പട്ടുപാവാടയൊക്കെ ഇടുമ്പോൾ അതിനോടൊപ്പം ഈ നല്ല സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ചോക്കർ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോക്കറാണ് എൻ്റെ കളക്ഷനിൽ ഉള്ള അടുത്ത ഐറ്റം. വളരെ ക്യൂട്ടായിട്ടുള്ള, നല്ല ഇങ്ങനെ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു ഭംഗിയാണിത്. അടുത്തത് ഒരു ഓക്സിഡൈസ്ഡ് സിൽവർ ചെയിനാണ്, ഒരു ലോങ് എന്താ പറയുക പെൻഡൻറ്റ് ചെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടോ, ഇതാണ് ആ ചെയിൻ. നല്ല ലോങ് ആയിട്ടുള്ള ചെയിനാണ്, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ലോങ് ചെയിനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ലോങ് ചെയിനായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കൊരു നെക്ലസ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് കുറച്ചിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു ചെയിനാണ് ഇത്. കണ്ടോ, ഇടയിൽ കുറച്ച് ഇങ്ങനെ പിങ്ക് അതുപോലെ ഗ്രീൻ ആ ഒരു ഷെയ്ഡ്സൊക്കെ വന്നിട്ട് ഉള്ള ഒരു ചെയിനാണിത്. വളരെ നല്ല ഭംഗിയാണ്, നമുക്ക് സാരീസിനോടൊക്കെ ഒപ്പം തന്നെ ഇടാൻ പറ്റിയ ഒരു ചെയിനാണ്. ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് ഇവിടം വരെ വരും. നമുക്ക് ലെങ്ത് കുറയ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ലെങ്തി ഒരു നെക്ലസ് ചെയിൻ, നമുക്ക് പെൻഡൻറ്റ് ചെയിനായിട്ട് ലെങ്തി ചെയിനായിട്ട് ഇടാം. അതുപോലെ തന്നെ നമുക്ക്
എന്താ പറയുക ഒരു നെക്ലസ് പോലെയും യൂസ് ചെയ്യാം. ഇനി അടുത്ത ചെയിൻ എന്ന് പറയുന്നത് അതും ഒരു ലെങ്തി ചെയിനാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു ചെയിൻ വന്നിട്ട് താഴെ ഒരു കളർഫുൾ പീകോക്കിൻ്റെ പെൻഡൻറ്റ് വരുന്ന ടൈപ്പ് ചെയിനാണ്. ഇത് നമുക്ക് റിമൂവബിൾ പെൻഡൻ്റ് ആണ്. അപ്പോൾ താഴെ അതിന് താഴെയായിട്ട് ഇങ്ങനെ ചെയിനിൽ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്, കളർഫുൾ ടാസിൽസ്. അപ്പോൾ ഇത് നമുക്ക് ഏത് കളറുള്ള ടോപ്സിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാവുന്ന ഒന്നാണ്. കാരണം മൾട്ടി കളർ ആണ് ഈ ടാസിൽസും അതുപോലെ തന്നെ ഈ പീകോക്ക് ഫെതേഴ്സിൽ വന്നിരിക്കുന്നതും മൾട്ടി കളർ കളേഴ്സാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിനോടൊപ്പം തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത്. നല്ലൊരിതാണ്, പീകോക്ക് ഡിസൈനൊക്കെ വന്നിട്ട്. എൻ്റെ അടുത്ത് ഇതിൻ്റെ വേറൊരു മോഡലുണ്ടായിരുന്നു, ഇതേപോലെ സിമ്പിൾ ചെയിൻ വന്നിട്ട് അതിൽ പീകോക്ക് സിമ്പിൾ, ഇതേപോലെ കളേഴ്സ് ഒന്നും ഇല്ലാത്ത പീകോക്ക്, താഴെ ടാസൽസ് ഇല്ലാത്ത ടൈപ്പ്. അത് എനിക്ക് എൻ്റെ നീസ് ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അത് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി. അത് ഇവിടെയാണോ നാട്ടിലാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് ഞാൻ എൻ്റെ കളക്ഷൻസിനോട് നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവിടെ വിട്ടിട്ട് പോരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതും സെയിം തന്നെയാണ്, പക്ഷേ ഇങ്ങനെ കളേഴ്സ് ഇല്ല, സിമ്പിൾ ഒരു പീകോക്ക് പെൻഡൻറ്റ്, താഴേക്ക് ഇതേപോലെ ടാസൽസ് ഇല്ലാത്ത ടൈപ്പ് പെൻഡൻ്റ് ആണ് അതിലുണ്ടായിരുന്നത്. അതും വളരെ ക്യൂട്ടാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ പീകോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇതും അതുപോലെ തന്നെ ആ ഒരു ചെയിനും രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്ക് ലോങ് ചെയിനായിട്ട് ഇടാം. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ലോങ് ചെയിനായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു എന്താ പറയുക ഒരു ചെയിനാണ്. നല്ല രസമാണ്, നമുക്ക് സൽവാറിൻ്റെ കൂടെ ആയാലും ടോപ്സിൻ്റെ കൂടെ ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഇനി നെക്സ്റ്റ് പെയറും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതും സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ വന്നതാണ്. ഞാൻ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് അതേണ്ടോ, ഇതുപോലെ ഒരു ക്യൂട്ടൊരു നെക്ലസ് ആണ്. ഇതുപോലെ കുഞ്ഞ് പോംപോംസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത ലെയേർഡ് നെക്ലസ് ആണിത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കാരണം ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടേ ഇല്ല, നല്ല രസമുണ്ട്. നമുക്ക് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഏത് ഒരു ഡ്രസ്സിനോടൊപ്പം ചേരും. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ഡ്രസ്സ് തന്നെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. നല്ലൊരു ലൈറ്റ് കളർ ഡ്രസ്സിനോടൊപ്പം ഒക്കെ നമ്മൾ ഇത് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്ത ചെയിനും ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ചെയിൻ തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു ഗോൾഡ് ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആണ് ഈ ഒരു ചെയിൻ. ഇതൊരു മീഡിയം ലെങ്ത് ഒരു നെക്ലസ് ആണ്. ഈ ഒരു ലെങ്ത് വരും, നമ്മളിത് ഇടുമ്പോൾ ഈ ഒരു ലെങ്ത്തിൽ വരും. അപ്പോൾ നമുക്ക് ഇത് സാരീസിനൊപ്പം അതുപോലെ തന്നെ ദാവണി, അതുപോലെ എന്താ പറയുക പട്ടുപാവാട, ഇതിനോടൊപ്പം ഒക്കെ പെയർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു എന്താ പറയുക ഒരു മോഡൽ തന്നെയാണിത്. ഇങ്ങനെ വലിയൊരു പെൻഡൻറ്റ് വന്നിട്ട് അതിലിങ്ങനെ ചെയിൻ ഹാങ് ചെയ്തിട്ട് അടിയിൽ കുഞ്ഞു ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഈ മീഡിയം ലെങ്ത് അല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും, ചെയിൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതും ഒരു ലോങ് ചെയിനാണ്. അതും ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ കവറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് തരാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു എന്താ പറയുക നമുക്ക് ഇങ്ങനെ ടൈ ചെയ്യുന്ന, ഇതിൽ ആക്ച്വലി ഹുക്കൊന്നും അല്ല, നമ്മൾക്ക് ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് പുറകിലിങ്ങനെ ടാസൽസ് കൊടുത്തിട്ടുള്ള ഒരിതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഒരു എന്താ പറയുക ട്രൈബൽ പാറ്റേൺ ആണ്. നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പുറകിൽ ഇത് കെട്ടിക്കൊടുക്കാം. വളരെ നല്ലൊരു മോഡലാണ്, നല്ല കളർഫുള്ളാണ്. ഇതിൽ ഇടയിൽ കളർഫുൾ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ചെയിൻ കളക്ഷനിലെ ഫൈനൽ ആയിട്ടുള്ള ഐറ്റം കാണിക്കാം. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാം. എന്താ പറയുക എൻ്റെ ഞാൻ അത് അതുപോലെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഐറ്റമാണ്. ഇതുപോലെ വന്നപ്പോൾ തന്നെ നല്ല കവറിൽ വന്നതാണ്, സിപ്പ് ലോക്ക് കവറിൽ വന്നതാണ്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതും എനിക്ക് ഞാൻ പറഞ്ഞ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടിയതാണ്. ഇത് ആക്ച്വലി ഒരു ബ്രാൻഡഡ് ഐറ്റമാണ്, പക്ഷേ ആ ഒരു എന്താ പറയുക ബ്രാൻഡിൻ്റെ അത്രയും റേറ്റ് അല്ലാതെ തന്നെ വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് എനിക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് കിട്ടിയത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഫോർ അവർ 21 എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ നെക്ലേസ് ആണിത്. ഭയങ്കര ഹാപ്പിയായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ്, ഈ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതേണ്ടോ, ഈ ഒരു
പാറ്റേൺ ആണ്, നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണിത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു നെക്ലേസ് ഫസ്റ്റ് ആയിട്ട് ഞാൻ വെയർ ചെയ്തത് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിനോടൊപ്പമാണ്. ഒരു ഫംഗ്ഷന് പോയപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് എന്താ പറയുക, മോഡേൺ ഡ്രസ്സിങ്ങിൻ്റെ കൂടെ നല്ല വളരെ നന്നായിട്ടുണ്ടാവുന്നു, പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു സൽവാറിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ വളരെ ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ ഇത് വെയർ ചെയ്തിരുന്നത്. എൻ്റെ ചെയിൻ കളക്ഷനിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടിയതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെയിൻ കളക്ഷനിൽ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ റിംഗ് കളക്ഷൻസ് കണ്ടാലോ. അപ്പോൾ റിംഗ് കളക്ഷൻസിൽ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങിയ ഒരു റിംഗ് കാണിക്കാം. ഓൾമോസ്റ്റ് ഒരു 13 to 14 years ആയിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ എന്താ പറയുക, കോളേജിൽ പഠിക്കുന്ന ടൈമിലോ മറ്റോ, അതെ ഫസ്റ്റ് ഇയർ മറ്റോ പഠിക്കുന്ന ടൈമിൽ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ 13 വർഷത്തോളം ആയി ആ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ പാക്കേജിങ് ഇപ്പോഴും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പഴക്കമുണ്ടെന്ന് ഇതിന്. അപ്പോൾ ഞാൻ ഈ ഒരു റിങ് പുറത്തേക്ക് എടുത്ത് കാണിക്കാം. ഒരു റെഡ് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് റിങ്ങാണ് ഇത്. ഒരുപാട് സ്റ്റോൺസൊക്കെ പോയി, എന്നാലും അതിൻ്റെ ആ ഒരു ഭംഗി ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം. കണ്ടോ, നല്ലൊരു ഭംഗിയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓർണമെൻ്റ് ആണിത്. കണ്ടോ, നമുക്ക് റെഡ് കളർ ഡ്രസ്സിനോടൊപ്പം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡ്രസ്സിനോടൊപ്പമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഒന്നാണ്. ഞാൻ ഫസ്റ്റായിട്ട് വാങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ ഒരു റിങ്ങിനോട്. ഒരുപാട് സ്റ്റോൺസൊക്കെ പോയിട്ടുണ്ട്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഒരു റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത റിങ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയത് ഒരു എന്താ പറയുക, ഒരു ടർക്വൈസ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു റിങ്ങാണ് ഇത്. ആക്ച്വലി ഞാൻ ഏതോ എക്സിബിഷനോ മറ്റോ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിലും കുറേ സ്റ്റോൺസൊക്കെ പോയിട്ടുണ്ട്. ഇതും ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ വാങ്ങിയതാണ്. എൻ്റെ ബർത്ത്ഡേ ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു റിങ്ങാണിത്. കണ്ടോ, അതിപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് കാരണമാണ് ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത്. നല്ല ഒരു എന്താ പറയുക ഷെയ്ഡാണ്, നല്ലൊരു ടർക്വൈസ് ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗ്രീനാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു റിങ്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ് റിങ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരെണ്ണം നമ്മുടെ കയ്യിലിട്ടാൽ മതി. വേറെ ഓർണമെൻറ്റ്സ് വളയോ വാച്ചോ ഒന്നും വേണ്ട. നമ്മുടെ കൈക്ക് നല്ലൊരു ലുക്കാണ് ഇത് തരുന്നത്. ഇനി അടുത്ത റിങ് എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു റിങ്ങാണ്. ഇത് ഒരു ഒലീവ് ഗ്രീൻ സ്റ്റോൺസും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു റിങ്ങാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ട് കാണിക്കാം. കണ്ടോ, ഒരു സ്ക്വയർ ഷേപ്പിൽ നടുക്ക് എന്താ പറയുക സർക്കിൾ ഷേപ്പിൽ വന്നിട്ട് മുകളിലും താഴെയും ലീഫിൻ്റെ ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ നമുക്ക് സാരീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഓർണമെൻ്റ് ആണിത്. ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ഒന്നും തന്നെ കറക്റ്റായിട്ട് ക്യാമറയിൽ വരാത്തത്. ഈ അടുത്ത റിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കളക്ഷനിലുള്ളത് അത് ഇങ്ങനെ ഒരു റിങ്ങാണ്. ഇത് ഫുൾ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട്, ഇത് നിങ്ങൾ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും, അപ്പോൾ ഇത് മാത്രമല്ല എൻ്റെ ഒട്ടുമിക്ക റിങ്സ്, അതായത് എല്ലാ റിങ്സും നിങ്ങൾ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടാവും ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് ഒരു ലീഫ് പാറ്റേൺ ആണ് ഈ ഒരു റിങ്, ഫുൾ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു റിങ്ങാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഫിംഗറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. ഇനി അടുത്തതും ഒരു വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു റിങ് തന്നെയാണ് ഇതും. കണ്ടോ, ഫുൾ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വലിയ സ്റ്റോൺസൊക്കെ ഉണ്ട്. ചെറിയ സ്റ്റോൺസും വലിയ സ്റ്റോൺസും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഒരു റിങ്ങാണ് ഇത്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൽ ഇടുന്നതിലും നല്ലത് നമ്മുടെ റിംഗ് ഫിംഗറിൽ തന്നെ വെയർ ചെയ്യുന്നതാണ്. ഫുള്ള് നല്ലൊരു എന്താ പറയുക വെറൈറ്റി ആയിട്ട് ഒരു ലുക്കാണ് ഇതിന്. ഫുള്ള് ആ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് അത് നല്ലൊരു ഷൈനിങ് ആണ് ഇതിന്. നല്ല രസമാണിത്. നമ്മുടെ ഒരു ഫാൻസി പാർട്ടി വെയർ സാരീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. ഇതൊക്കെ വാങ്ങിയിട്ട് വർഷം ഒരുപാടായതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രൈസൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അതാണ് ഞാൻ പ്രൈസ് മെൻഷൻ ചെയ്യാത്തത്.
ഇനി അടുത്ത ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഒരു കൂട്ടം റിങ്സ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിൽ ഫസ്റ്റ് റിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഡബിൾ ഫിംഗർ റിങ് ആണ്. അതായത് നമുക്ക് രണ്ട് ഫിംഗേഴ്സിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് റിങ്ങാണ്. രണ്ട് ഇങ്ങനെ രണ്ട് റിങ്ങായിട്ടാണ് അത് തന്നിരിക്കുന്നത്. ഒരു സൈഡിൽ ഫ്ലവറും ഒരു സൈഡിൽ രണ്ട് ലീഫും പോലെ വന്നിട്ട് നല്ല ഒരു ഫിനിഷിംഗ് ആയിട്ടാണ്. കണ്ടോ ബാക്കിൽ കണ്ടുകഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെയാണ് രണ്ട് ചേർന്നിരിക്കുന്ന റിങ് പോലെയാണ്. ഇത് എൻ്റെ ബെസ്റ്റി എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു റിങ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പെഷ്യലായിട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോക്സിലുള്ള അടുത്ത റിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓറഞ്ച് കളർ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു റിങ്ങാണ്. ഒരു ഇതൊരു സിൽവർ കളർ റിങ്ങാണ്. അതിൽ ഓറഞ്ച് സ്റ്റോൺസ്, ഇതിലും ഇതും ഒരുപാട് സ്റ്റോൺസ് പോയിട്ടുണ്ട്. എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇങ്ങനെ സിക്സാക് ഡിസൈൻ പോലെ വന്നിട്ട് അതിൽ ഫുൾ ഓറഞ്ച് സ്റ്റോൺസ് വെച്ച് നല്ലൊരു എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. ഇനി ഇതിനകത്തുള്ള അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബോ പാറ്റേണിലുള്ള ഒരു റിങ്ങാണ്. ഇതും ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു റിങ്ങാണ്. കണ്ടോ ബോ പാറ്റേണിലാണ് ഈ ഒരു റിങ് വന്നിരിക്കുന്നത്. ഫുൾ വൈറ്റ് സ്റ്റോൺസ് ആണ്. ഇനി ഈ ബോക്സിൽ ഉള്ള വേറെ ഒരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഫ് പാറ്റേണിലുള്ള ഒരു റിങ്ങാണ്. ഫുള്ള് ഒരു എന്താ പറയുക, ഒരു ക്രിസ്മസി ഫീലാണ് എനിക്ക് ഈ റിങ് കാണുമ്പോൾ തന്നെ വരുന്നത്. അതായത് ഒരു ആ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ സ്റ്റോൺസ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഒരു ലീഫിൻ്റെ പാറ്റേണിൽ ഫുള്ള് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിസ്മസ് ഫീലാണ് വരുന്നത്. ആ ക്രിസ്മസിനാണ് മോസ്റ്റ്ലി നമ്മൾ ഇങ്ങനെയുള്ള കളേഴ്സിലുള്ള ഡ്രസ്സായാലും ഒക്കെ കാണുന്നത്. അതുപോലെ ഡെക്കർ പീസസൊക്കെ ഈ രണ്ട് കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മോതിരമാണിത്. ഇനി എൻ്റെ റിങ് കളക്ഷനുള്ള ഫൈനൽ റിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു റിങ് മാത്രമാണ് എനിക്ക് എൻ്റെ ഈ ഒരു റിങ് കളക്ഷനിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് തോ കിട്ടിയ റിങ്. അപ്പോൾ അതാണ് ഈ റിങ്ങാണത്. ഒരു റസ്റ്റിക് ഗോൾഡ് ഫിനിഷ് ഉള്ള ഒരു സൺഫ്ലവറിനെ റിസംബിൾ ചെയ്യുന്ന ഒരു റിങ്ങാണിത്. ഫുള്ള് നമ്മുടെ ആ ഒരു കൈ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. കണ്ടോ നല്ല രസമല്ലേ. നമ്മൾ ഒരു എന്താ പറയുക, സാരി അതുപോലെ തന്നെ ട്രഡീഷണൽ വെയറിനോടൊപ്പം ഒക്കെ പോകുന്ന ഒരു നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു റിങ്ങാണിത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെയിൻ ആൻഡ് റിങ് കളക്ഷനിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലായി വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുമാത്രമല്ല എൻ്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജസ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതുമാത്രമല്ല ഈ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ, ഹെയർ കെയർ വ്ളോഗ്സ് അതുപോലെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതിൻ്റെയൊക്കെ ലിങ്ക്സ് ഇപ്പോൾ സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോമേ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.